എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാവുക ഉണ്ടാവുക നമ്മളിപ്പോൾ നിൽക്കുന്ന ആർത്ഥങ്ങളുടെ തൊട്ടടുത്തൊരു സ്റ്റോപ്പ് ആ സ്റ്റോപ്പിൻ്റെ പേര് ആലിങ്ങിൽ നിന്നാണ് അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം രാജിവാലിംഗങ്ങൾ നമസ്കാരം രാജീവ് ആ എനിക്ക് തോന്നുന്നത് രാജീവാലങ്ങളെ കുറിച്ച് രാജീവ് തന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ കെട്ടിപ്പോയത് അറുപത് വയസ്സ് ആയിരിക്കും അമ്പത് വയസ്സിൽ താഴെയുള്ള പാട്ടെഴുത്തുകാരുടെ ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ സിനിമയ്ക്കും നാടകത്തിനുമായിട്ട് എഴുതിയ ഒരേ ഒരു ഗാനം രചിതാവേ ഉള്ളൂ അദ്ദേഹമാണ് രാജി വാലിംഗൽ ഏകദേശം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവും ഇരുന്നൂറ്റി അറുപത് നാടകങ്ങളിലായിട്ട് ആയിരം പാട്ട് ഇരുന്നൂറ്റി അറുപത് നാടകം കെ പി സി എഴുതി എല്ലാ സമതിയും എഴുതി ആണല്ലേ പിന്നെ ഇരുന്നൂറ്റി അൻപതോളം സി ഡിയും കാസറ്റും കൂടി ഉണ്ട് തരംഗിണിയും മാഗനാ സൗണ്ടും ഉൾപ്പെടെ ഈ പാട്ടെഴുച്ച് കഴിഞ്ഞിട്ട് ശ്വാസം സമയം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എഴുതിക്കൊണ്ട് ആണല്ലേ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ വയലാറൊക്കെ എഴുതുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് കുറച്ച് മൂഡൊക്കെ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കാവ്യങ്ങളൊക്കെ പുറത്തു വരിക രാജുവിങ്ങനെ ഇപ്പൊ ഏകദേശം എത്ര പാട്ടെന്ന് പറഞ്ഞാൽ നാലായിരത്തി ഇരുനൂറ് പാട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരി ഉണ്ടാവും എന്ന് ആലോചിച്ചോക്ക് ഒരു പത്ത് വരി വീതമാണെങ്കിൽ പോലും നാല്പത്തിരണ്ടായിരം വരിയായി ം വരികൾ എഴുതി കഴിഞ്ഞിരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് റിലീസ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് മഹാറാണി മഹാറാണിയാണ് അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ആർത്തിയിട്ടുണ്ട് ഹാപ്പി വെഡിങ് വെട്ടം കനകസിംഹാസനം അങ്ങനെ ഒരുപാട് ഉണ്ട് ഒരുപാട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട

പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ വളവിൽ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആലപ്പുഴ വളവെന്ന് പറയുന്നത് അരൂരിൽ നിന്നും ആലപ്പുഴ വരെ വളവേ ഇല്ലായിരുന്നു ഒറ്റ വളവേ ഉള്ളത് ശവക്കോട്ട പാലമാണ് അതാണ് ആലപ്പുഴ വളവ് ആലപ്പുഴ അതെ ശവക്കോട്ട പാലം ഈ രാജ്യവാലത്ത് വന്നാൽ ആലപ്പുഴയെ കുറിച്ചുള്ള എനിക്കൊന്നും ഈ പോകുന്ന സ്ഥലത്തെല്ലാം നോക്കി വെക്കും നമ്മുടെ നാട് അടയാളപ്പെടാൻ ഒരു വലിയ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിക്കുക വഴി ഞാനും അടയാളപ്പെടുന്നു എന്നുള്ളതാണ് കവിതകൾ പഠിക്കുന്ന സമയത്ത് ഉണ്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുമാരനാശന സ്മാരകത്തിന്റെ ചെയർമാൻ ആയിരുന്നു അപ്പൊ ഒരു പാട്ടെഴുത്തുകാരനെ ഒരു മഹാകവിയുടെ സ്മാരകത്തിന്റെ ചെയർമാനാക്കുക വഴി പാട്ടെഴുത്തുകാരെ ആദരിച്ചു ഈ നാടകത്തിൽ എഴുതിയ പാട്ടുകളിൽ ഏറ്റവും ഹിറ്റായ ഒരുപാട് ഹിറ്റുണ്ട് കാളിദാസ കലാകേന്ദ്രം ഉൾപ്പെടെ കെ പി എസ് സി ഒഴിച്ച് എല്ലാ സമ്മതിക്കും പാട്ട് ഈ നാടകത്തിന്റെ നാടകത്തിന്റെ പാട്ടുകൾക്ക് ഒരു വർഷത്തെ ആയസേ ഉള്ളു അത് കഴിയുമ്പോൾ യൂട്യൂബിൽ ഇത് കേൾക്കാനൊക്കെ ഉള്ളു യൂട്യൂബിലിടണമെങ്കിൽ ഞാൻ തന്നെ വേണം കാര്യം അത്ര ഒരു സെറ്റപ്പ് നാടകത്തിന് ഇല്ല അതല്ല സിനിമയിൽ ഇപ്പൊ അല്ലു റോമൻസ് സൗണ്ട് ദോമ ഹാപ്പി വെഡിങ് വെട്ടം ഹരിഹരൻ ഹരിഹരൻപിള്ള ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേ പാട്ട് ഓർമ്മ ഒരുപാടുണ്ട് ഇപ്പൊ എന്റെ ആദ്യത്തെ സിനിമ പാട്ട് പിറന്നിട്ട് മുപ്പത്തൊന്ന് വർഷമായി മുപ്പത്തൊന്ന് വർഷം അത് അടുത്ത ജംഗ്ഷൻ തൈക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ചേർത്തല ശൈലജ എന്നൊരു സമിതി ഉണ്ടായിരുന്നു ആ മുപ്പത്തൊന്ന് വർഷം മുമ്പ് ശൈലജയിലാണ് ഞാൻ ആദ്യമായിട്ട് ശൈലജ തിയേറ്റേഴ്സ് രാജൻ ബിദേവാണ് എന്റെ നാടകത്തിന്റെ സംവിധാനം ഒക്കെ ചെയ്തോണ്ടിരുന്നത് ഇല്ല കാട്ടുകരയൊക്കെ കഴിഞ്ഞിട്ട് രാജംബിദേവ് സിനിമയിൽ വന്നു കഴിഞ്ഞു രാജംബിദേവ് സിനിമയിൽ വന്ന് കാർലോസ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ സിനിമയിൽ പാട്ട് എഴുതുന്നത് അടുത്ത അദ്ദേഹത്തിന്റെ സമതി ഉണ്ട് ചേർത്തല ജൂബിലി ഓ ജൂബിലി ജൂബിലൊക്കെ പാട്ടെഴുതുക എന്ന് പറയുന്നത് പ്രിയദർശന്റെ സിനിമയിൽ പാട്ട് എഴുതുന്നതിനേക്കാളും വലിയ കാര്യം അത്ര പ്രതാപമാണ് രാജംബിദേവിന്റെ സമതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അപ്പൊ ആ ഭാഗ്യമൊക്കെ എനിക്ക് ആ തലമുറയിലുണ്ടായിരുന്ന ഒരു കുടുംബത്തെ കുറിച്ച് വർണ്ണിക്കാൻ രാജംബിദേവ് പറഞ്ഞപ്പോ സ്നേഹ സരോവരെ തീരത്ത് നിൽക്കും ശ്രീ ോവിൽ കുടുംബം സൗപർണികാമൃത സന്ധിയിൽ പോത്തി നമ്മൾ എന്ന് ഞാൻ എഴുതുമ്പോ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം എഴുതി എഴുതിയ ഇപ്പം എനിക്കൊന്ന് മുപ്പത് വർഷം ആവുന്നു മുപ്പത് വർഷം അല്ലെ ഞാൻ പത്തൊമ്പത് വയസ്സിൽ വയസ്സിൽ അപ്പൊ മൂന്ന് പതിറ്റാണ്ടായി ഇങ്ങനെ പാട്ട് എഴുതി കൊണ്ടിരിക്കുക അനർഗമായി ഒരു പ്രയോഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതിങ്ങനെ കവിതയുടെ കാര്യത്തിൽ രാജീവിന് ഇങ്ങനെ ഒരു വരസിദ്ധിയായിട്ട് കിട്ടിയില്ല രാജീവ് അത് വലിയൊരു അനുഗ്രഹമാണ് ഇത്രയും സിനിമകളിൽ ഇത്രയും നാടകങ്ങളിൽ ആ പാട്ടുകളിലൂടെ സ്വന്തം നാടിനെ അടയാളപ്പെടുത്തുക രാജീവാലുങ്കൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെയാണ് നമ്മളിപ്പോ കണ്ടത്യുണ്ട് ഈ ഇലക്ഷന് മൂന്ന് സ്ഥാനത്തുകൾക്ക് വേണ്ടി ഞാൻ പ്രിയപ്പെട്ട ഇഷ്ടം എന്നാണ് ആരിഫിന്റെ പാട്ട് തുടങ്ങുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് കെ സി ആരിഫ് രണ്ടുപേരെയും ആർ ആരോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാവും ഒടുവിൽ എനിക്ക് പറയാൻ നോക്കൂല ഫിഫ്റ്റി ഫിഫ്റ്റി ആ ഉത്തരം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്

ശോഭയുടെ രഹസ്യമാണ് ഇന്ന് റെക്കോർഡി കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ശോഭ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് അവര് പറഞ്ഞത് അത് തന്നെ ആയിരിക്കണം പാട്ട് തുടങ്ങേണ്ടതെന്നാണ് ശോഭ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരാൾ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മുടെ വികാരമല്ല കവിതയാണ് നമ്മുടെ വികാരം ഞാനൊരു എന്റെ സമുദായത്തിൽ മാത്രമേ പെയിന്റ് അടിക്കുകയുള്ള വീട്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പോ ഞാൻ പെയിന്റടിയാണ് എന്റെ എന്റെ ജോലി പെയിന്റടിയാണ് എന്റെ കവിതയാണ് എന്റെ ആശയം എന്റെ നിലപാട് മൂന്ന് പാർട്ടികൾക്കും വേണ്ടിട്ട് കവിത എഴുതിയിട്ടുണ്ട് അതും കൗതുകയാണ് പക്ഷേ ഏത് രീതിയിലാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് അത്രയും കാര്യം എന്ന് ഈ പത്ത് വർഷം ജനപ്രതിനിധിയായിരുന്ന കെ സിയും പതിനഞ്ചോ പതിനെട്ടോ വർഷം എൻ്റെ സുഹൃത്തും ജനപ്രതിനിധിയുമായിരുന്ന ആരിഫും ആരാണ് ഏറ്റവും കൂടുതൽ എന്നെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെന്ന് ചോദിച്ചാൽ രണ്ടുപേരും എന്ന് പറയുന്ന രീതിയിൽ രണ്ടുപേരും സ്നേഹിച്ചിട്ടുണ്ട് അതെ അതെ ഓക്കെ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ രാജീവ് ആലുങ്കലാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇത്തവണ ആലപ്പുഴയിൽ നമുക്ക് പാട്ട് പാടാൻ നമ്മുടെ ഒരു ഗായികയുണ്ട് ഇവിടെ ഗായിക ഗായിക ഇപ്പോഴാണ് ആ പാട്ടൊന്ന് പഠിച്ചത് അല്ലേ അപ്പോൾ ഒരു രണ്ടു പേരും ഒന്ന് പൊളിക്കെ ആ അറ്റങ്കൽ പഴിയിൽ ചെന്നിട്ട് നിശോയെ കണ്ടിട്ടും നോശാന പാടാം അത്രത്തോളം മക്കളം നമ്മളെ കർത്താവ് കാക്കുവാൻ ആത്മാവിൻ കുർബാനക്കുള്ള സ്തുതിക്കാം അനുതാപമുള്ളിൽ നിറയ്ക്കാം അവിടേക്ക് വെള്ളം കൊടുക്കാം ദൈവത്തിൻ്റെ കുഞ്ഞാടിനോട് ജീവിതം കേറാം ആ ജീവിത കുമ്പേറാം എന്നിടത്ത് നമ്മളത് അവസാനിപ്പിക്കുന്നു താങ്ക് യു രാജീവ് വളരെ സ്നേഹം തൊട്ടടുത്ത ജംഗ്ഷനാണ് എത്ര കിലോമീറ്റർ ഇവിടെ അങ്ങോട്ട് അടുത്താണ് ഒരു കിലോമീറ്റർ ഇഷ്ടമായിട്ട് നാളെ എന്താ പരിപാടി നാളെയും യാത്രയുണ്ട് സാംകാരിക സമ്മേളനങ്ങളുണ്ട് സമ്മേളനങ്ങൾ അതിനിടയ്ക്ക് സമ്മേളനങ്ങൾ ഇനി കൂടും കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരെ ഇനി വിളിക്കാൻ നോക്കൂല്ല കാര്യം തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് ഞങ്ങൾക്ക് ഡിമാൻഡ് കൂടും കൂടുതൽ ഡിമാൻഡ് കൂടും ചിക്കി ഒക്കെ മേടിക്കും അപ്പൊ ചിക്കലിയൊക്കെ വാങ്ങും ആൾക്കാർ ചെറിയൊരു കവറൊക്കെ പഠിക്കത്തരും വലിയ കവർ വേണം താങ്ക് യു രാജീവേ ഓക്കേ അപ്പൊ ഉള്ളിൽ കവിതയും സ്നേഹവും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാൻ വേണ്ടി